ലീഗിനെ വെല്ലുവിളിച്ചുകൊണ്ട് പെൺപുലികളുടെ പുതിയ സംഘടന പിറന്നു ഹരിതയ്ക്കുപോരം ഷീറോയാണ് പിറവിയെടുത്തത് മുസ്ലിം ലീഗിൻ്റെ സംഘടനയായ ഹരിതയിൽ നിന്നും പുറത്താക്കപ്പെട്ടവരുടെ നേതൃത്വത്തിലാണ് ഈ പുതിയ സന്നദ്ധ സംഘടന രൂപീകരിച്ചത് ഷീറോയുടെ ഭരണസമിതിയിലെ ഏഴുപേരിൽ അഞ്ചു പേരും ഹരിതയുടെ മുൻ ഭാരവാഹികളാണ് ഹരിത മുൻ പ്രസിഡന്റ് മുഫീദ തസ്നിയാണ് ഷീറോയുടെ ചെയർപേഴ്സൺ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കീഴിലല്ല സംഘടന രജിസ്റ്റർ ചെയ്തതെന്നും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനമാണ് ലക്ഷ്യമെന്നുമാണ് ഭാരവാഹികൾ അറിയിച്ചത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ സംഘടനയുടെ ഭാഗമാണ് സോഷ്യോളജി സോഷ്യൽ വർക്ക് സൈക്കോളജി തുടങ്ങിയ വിഷയങ്ങളിൽ പ്രവർത്തന പരിചയമുള്ളവരാണ് സംഘടനയിൽ അംഗങ്ങളാകുന്നതിൽ കൂടുതലെന്നും ഷീറോ ഭാരവാഹികൾ പറഞ്ഞു എം എസ് എഫിന്റെ വനിതാ പോഷക സംഘടനയായ ഹരിതയുടെ സംസ്ഥാന കമ്മിറ്റി നേരത്തെ പിരിച്ചുവിട്ടിരുന്നു കടുത്ത അച്ചടക്ക ലംഘനവും കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞതുകൊണ്ടുമാണ് പിരിച്ചുവിട്ടതെന്ന് ലീഗ് നേതൃത്വം അന്ന് പറഞ്ഞിരുന്നു മുസ്ലിം ലീഗിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത അച്ചടക്കം തുടർച്ചയായി ലംഘിക്കുന്ന ഹരിത സംസ്ഥാന കമ്മിറ്റിയെ പിരിച്ചുവിടാൻ ലീഗ് നേതൃത്വം ഒറ്റക്കെട്ടായിയാണ് അന്ന് തീരുമാനിച്ചത് പുതിയ കമ്മിറ്റിയെ ലീഗ് നേതൃത്വം നിശ്ചയിക്കുമെന്ന് പറഞ്ഞിട്ടും ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല എം എസ് എഫ് നേതാക്കൾക്കെതിരെ വനിതാ കമ്മീഷനിൽ ഹരിത പരാതി നൽകിയതു മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് എം എസ് എഫ് യോഗത്തിൽ വനിതാ പ്രവർത്തകരെ ലൈംഗികമായി അധിക്ഷേപിച്ചുവെന്നാണ് വനിതാ കമ്മീഷനിൽ ഹരിത നൽകിയ പരാതിയിലെ പ്രധാന ആരോപണം എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് വനിതാ പ്രവർത്തകരെ വേശ്യകളെന്ന് വിളിച്ചതായും വനിതാ കമ്മീഷന് നൽകിയ പരാതിയിൽ ഇവർ പറഞ്ഞിരുന്നു മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ വഹാബ് ഫോണിൽ വിളിച്ച് അസഫിയും പറഞ്ഞു ഹരിതയുടെ പ്രവർത്തകർ പ്രസവിക്കാത്ത ഫെമിനിസ്റ്റുകളാണെന്ന് പറഞ്ഞ് തങ്ങളെ അപമാനിച്ചു എന്നീ ആക്ഷേപങ്ങളും ഹരിത നേതാക്കൾ വനിതാ കമ്മീഷനിൽ പറഞ്ഞിരുന്നു വിവിധ ജില്ലകളിൽ നിന്നുള്ള പത്ത് വനിതാ നേതാക്കളാണ് പരാതിയിൽ അന്ന് ഒപ്പിട്ടിരുന്നത് ഏതായാലും ഹരിതയ്ക്ക് ബദലായി ഷീറോ അരങ്ങ് തകർക്കുമെന്നാണ് ലീഗ് നേതാക്കൾ തന്നെ അടക്കം പറയുന്നത്